ഇതൊരു യാത്രയാണ്. ദേവാലയങ്ങളിൽ നിന്നും ദേവാലയങ്ങളിലേക്ക്, ദേവാലയ മാഹാത്മ്യങ്ങളുടെ കാണാ കാഴ്ചകളിലൂടെ. ഞാനിപ്പോൾ പുതിയ ദേവാലയത്തിൻ്റെ അകത്തേക്കാണ് പ്രവേശിക്കാൻ പോകുന്നത്. ദേവാലയത്തിൻ്റെ മുൻപിൽ ആളുകളെ കാണുന്നുണ്ട്. വിശ്വാസ പരിശീലനത്തിലെ കുട്ടികളുടെ സമയമാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് ദേവാലയത്തിനകത്ത് കുട്ടികൾ കാണുവാൻ സാധ്യതയുണ്ട്. ഏതായാലും നമുക്ക് ദേവാലയത്തിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാം. അവിടുത്തെ കാഴ്ചകൾ നമുക്ക് കാണാം. രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി 13-നാണ് ഈ മനോഹര ദേവാലയത്തിൻ്റെ വെഞ്ചരിപ്പ് കർമ്മം കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പിതാവ് നിർവഹിച്ചത്. നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് ദേവാലയത്തിൻ്റെ ഉൾഭാഗത്താണ്. നമുക്ക് കാണാം, ദേവാലയത്തിനകത്ത് മുഴുവൻ വിശ്വാസ പരിശീലനത്തിലെ കുട്ടികളും അധ്യാപകരും ഇടവക വിശ്വാസികളും ഒക്കെ പ്രാർത്ഥനാനിരതരായി ഇരിക്കുന്നുണ്ട്. മദ്ബഹയും ഹൈക്കലയും വിരികൊണ്ട് വേർതിരിച്ചിരിക്കുന്നതാണ് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. വളരെ മനോഹരമായ ഭക്തി തീഷ്ണത നിറയ്ക്കുന്ന കാഴ്ചകളാണ് മദ്ബഹയ്ക്ക് അകത്ത് ഉള്ളത്. ആ വിരി തുറന്ന് ആ വിരിക്കകത്തുള്ള കാഴ്ചകൾ നമുക്ക് കാണാം. ഏതൊരു വിശ്വാസിയിലും സ്വർഗീയാനന്ദം നൽകും വിധം പരമ്പരാഗത പൗരസ്ത്യ സഭകളിൽ വിശുദ്ധ ചിത്രങ്ങൾ വരയ്ക്കാനും തിരുസ്വരൂപങ്ങൾ സ്ഥാപിക്കാനും സ്വീകരിക്കുന്ന ശൈലിയിൽ തന്നെയാണ് മദ്ബഹ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഏറ്റവും മുകളിൽ കുരിശിൽ ബലിയർപ്പിക്കപ്പെട്ട യേശുനാഥൻ, നടുവിൽ ദേവാലയ മധ്യസ്ഥൻ വിശുദ്ധ ആഗസ്തീനോസിന്റെ ചിത്രം, പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ചിത്രം, വിശുദ്ധ യൗസേ പിതാവ്, തൈഡിൽ 5 അടി ഉയരമുള്ള വിശുദ്ധ ആഗസ്തീനോസിന്റെ രൂപം, വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ചന്റെ രൂപം എന്നിവ സ്ഥാപിച്ചിരിക്കുന്നു. ഈ പുതിയ പള്ളിയുടെ പണി 2019 പൂർത്തീകരിച്ച് ജനുവരി മാസം 13-ാം തീയതി സഭാതലവനായ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പിതാവിൻ്റെ നേതൃത്വത്തിൽ ഏകദേശം 10 ഡസനോളം മെത്രാന്മാരുടെ സാന്നിധ്യത്തിൽ കൂദാശ ചെയ്യപ്പെട്ടു. ഇപ്പോൾ പണി തീർത്തിരിക്കുന്ന പള്ളി ഇടവക സമൂഹത്തിന് മുഴുവൻ ആരാധനയിൽ പങ്കെടുക്കുവാൻ തക്കവണ്ണമുള്ള വലിപ്പം ഉള്ള പള്ളിയാണ്. ഞാൻ കാഴ്ചകൾ കാണുന്നതിനിടയിൽ മതാധ്യാപകരും കുട്ടികളും ദേവാലയത്തിൽ നിന്നും കടന്നുപോയി. ഏകദേശം 5000 പേർക്ക് തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കുന്നതിനുള്ള സൗകര്യം പള്ളിയിൽ ക്രമീകരിച്ചിട്ടുണ്ട്. പള്ളിയുടെ നീളം 200 അടി നീളവും വീതി 120 അടിയും പള്ളിയുടെ ഹൈറ്റ് 9 ടവറുകളിൽ നിൽക്കുന്നു. അതിൽ മദുബഹയുടെ മുകളിലുള്ള ടവർ 232 അടിയിൽ പൊങ്ങി നിൽക്കുന്നു. മുഖവാരത്തിൽ മാർത്തോമ്മ കുരിശ് 120 അടി പൊക്കത്തിൽ പണിത് സ്ഥാപിച്ചിട്ടുള്ളതാണ്.
പാലരൂപതയിലെ പ്രധാനപ്പെട്ട ദേവാലയങ്ങളിൽ ഒന്നായ രാമപുരം ഫൊറോന പള്ളിയിൽ ഞായറാഴ്ച ദിവസങ്ങളിൽ 5 കുർബാനകളാണ് ഉള്ളത്. രാവിലെ 5:30 വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ചൻ്റെ പള്ളിയിൽ, അതായത് നമ്മുടെ ചെറിയ പള്ളിയിൽ, 5:30 വിശുദ്ധ കുർബാനയെ തുടർന്ന് 6:30 വലിയ പള്ളിയിൽ, ഈ പള്ളിയിൽ പ്രഭാത പ്രാർത്ഥനയോടുകൂടി ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ്റെ കുർബാന 6:30 ആണ് കുർബാന. അതിനുശേഷം 8:00 അടുത്ത കുർബാന, 9:30 കുട്ടികൾക്ക് വേണ്ടി സപ്ര പ്രാർത്ഥനയും തുടർന്ന് കുട്ടികളുടെ കുർബാനയും അവരുടെ അസംബ്ലിയും, അതിനുശേഷം വേദപാഠം. വൈകിട്ട് 4:00 കുർബാന ഞായറാഴ്ച ദിവസങ്ങളിൽ ഈ ദേവാലയത്തിൽ തന്നെയുണ്ട്. അങ്ങനെ 5 കുർബാനകളാണ് നമ്മുടെ ഞായറാഴ്ച ദിവസങ്ങളിൽ ഇവിടെയുള്ളത്. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പിടാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നും വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാശയും എടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നും വാങ്ങി പാനം ചെയ്യുവിൻ. ഞാനീ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചുകൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ഇട ദിവസങ്ങളിൽ ശനിയാഴ്ചകളിൽ 6:30 പ്രഭാത പ്രാർത്ഥനയെ തുടർന്ന് ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ കുർബാന ചൊല്ലും. അതിനുശേഷം മാതാവിൻ്റെ നൊവേനയും തുടർന്ന് ഒരു കുർബാനയും കൂടെ, രാവിലെ 2 കുർബാന, അതിനുശേഷം ഒപ്പീസുകൾ. ലീജൻ ഓഫ് മേരിയുടെ നേതൃത്വത്തിലുള്ള ജപമാല ചൊല്ലി പള്ളിക്ക് ചുറ്റും, വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ചൻ്റെ പള്ളിക്ക് ചുറ്റും പ്രാർത്ഥനയുണ്ട്. അത് വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ചനെ വിശുദ്ധ പദവി പ്രഖ്യാപനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. പാവങ്ങൾക്കെന്നും യേശുവിൻ സ്നേഹം ഏറെ നൽകിയ കുഞ്ഞച്ചൻ, വൈദികർക്കെന്നും മാതൃകയായി പിന്നിലിന്നു വിരാജിപ്പോ. നല്ലിടയനം നന്മ തൻപാതെ അജഗണങ്ങളെ നീച്ചു നീ, അജ്ഞരെയും അവശരെയും നീ ചാരെ ചേർത്തു നീ പാലിച്ചു. അതേ തുടർന്ന് 9:00 കുഞ്ഞച്ചൻ്റെ പള്ളിയിൽ കുർബാനയും, അതേ തുടർന്ന് വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ചൻ്റെ നൊവേനയും ലതീനും ഉണ്ട്. ആ സമയത്ത് കുമ്പസാരിക്കാനുള്ള അവസരവും ഭക്തർക്ക് വരാനുള്ള വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുവാനുള്ള അവസരവും എല്ലാം ഉണ്ട്. പിന്നെ വൈകുന്നേരം 4:00 കുഞ്ഞച്ചൻ്റെ പള്ളിയിൽ തന്നെ വിശുദ്ധ കുർബാനയും നൊവേനയും ഉണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം.
ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ അനന്തവും അഗ്രാഹ്യവുമായ പരിപാലനയെ ഓർത്ത് ഞങ്ങളങ്ങെ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. മനുഷ്യവംശത്തിൻ്റെ നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി തിരുസഭയെ സ്ഥാപിക്കുകയും രക്ഷാകര രഹസ്യങ്ങൾ വിശ്വസ്തതയോടെ പരികർമ്മം ചെയ്യുന്നതിനായി വിശുദ്ധരായ വൈദികരെ നിയോഗിക്കുകയും ചെയ്യുന്ന കാരുണ്യവാനായ ദൈവമേ, പാവപ്പെട്ടവരിലും അവഗണിക്കപ്പെട്ടവരിലും അങ്ങയെ ദർശിക്കുവാനും അവർക്ക് വേണ്ടി ജീവിതം മുഴുവനും സമർപ്പിക്കുവാനും വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ചനെ പ്രാപ്തനാക്കിയതിന് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. കുഞ്ഞച്ചൻ കാണിച്ചു തന്ന സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെതുമായ മഹനീയ മാതൃകയനുസരിച്ച് ഞങ്ങളുടെ ജീവിതത്തെ ഒരു നിരന്തര ബലിയായി അങ്ങേക്ക് സമർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. ആമേൻ. പാവങ്ങൾക്കെന്നും യേശുവിൻ സ്നേഹം ഏറെ നൽകിയ കുഞ്ഞച്ചൻ, വൈദികർക്കെന്നും മാതൃകയായി പിന്നിലിന്നു വിരാജിപ്പോ. നല്ലിടയനം നന്മ തൻപാതെ അജഗണങ്ങളെ നീച്ചു നീ, അജ്ഞരെയും അവശരെയും നീ ചാരെ ചേർത്തു നീ പാപിച്ചു. സ്വന്തം നാട്ടിൽ തന്നെ വിശുദ്ധ ജീവിതം നയിച്ച് ദൈവത്തിനും മനുഷ്യർക്കും പ്രിയങ്കരനായി തീർന്ന വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ചൻ, നിങ്ങളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും നമ്മുടെ നാടിനെയും ലോകം മുഴുവനെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഏറ്റവും അവസാനത്തെ ആഴ്ചയിലെ ശനിയാഴ്ചയിൽ DCMS അംഗങ്ങളുടെ നേതൃത്വത്തിൽ വൈകിട്ട് 4 മണിക്ക് അവർ കുർബാനയിലെല്ലാം പങ്കെടുത്ത് നൊവേനയിൽ പങ്കെടുത്ത് വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ചൻ്റെ വിശുദ്ധ പദവി പ്രഖ്യാപനത്തിന് വേണ്ടി ജപമാല ചൊല്ലി അവർ പ്രാർത്ഥിക്കും. അങ്ങനെയാണ് ശനിയാഴ്ചത്തെ കർമ്മങ്ങൾ. ഇനി ഇട ദിവസങ്ങളിൽ 3 കുർബാനയെ സാധാരണ ഉള്ളൂ. രാവിലെ 6:30 മണിക്ക് വലിയ പള്ളിയിൽ കുർബാന, അതിനുശേഷം 2-ാമത്തെ കുർബാന, തുടർന്ന് ഓഫീസുകൾ. വൈകിട്ട് 4 മണിക്ക് കുഞ്ഞച്ചൻ്റെ പള്ളിയിൽ, ഇട ദിവസങ്ങളിലെല്ലാം വൈകുന്നേരം 4 മണിക്ക് കുഞ്ഞച്ചൻ്റെ പള്ളിയിൽ വിശുദ്ധ കുർബാന ഉണ്ട്. പൊതു മാമോദീസ എല്ലാ മാസങ്ങളിലെയും അവസാനത്തെ ശനിയാഴ്ച 10:30 പുതിയ ദേവാലയത്തിൽ വെച്ച് ആണ് നടത്തപ്പെടുന്നത്. ഇങ്ങനെയാണ് സാധാരണ രീതിയിലുള്ള ഭക്തകർമാനുഷ്ഠാനങ്ങളുടെ സമയങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. Oh,
ഇന്നത്തെ കാഴ്ചകൾ അവസാനിപ്പിക്കുവാൻ സമയമായി. രാമപുരം ദേവാലയത്തിൻ്റെ ഉൾക്കാഴ്ചകളാണ് ഇതുവരെ നാം കണ്ടുകൊണ്ടിരുന്നത്. ദേവാലയത്തിൻ്റെ ചരിത്രം ഉറങ്ങുന്ന ഈ പുണ്യഭൂമിയുടെ കൂടുതൽ കാഴ്ചകളും ചരിത്രവും അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം വീണ്ടും നാം കണ്ടുമുട്ടും. അതുവരെ എല്ലാ പ്രേക്ഷകർക്കും പ്രാർത്ഥനയോടെ.